ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോക്സ് ചാനൽ. ഫോക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ഇതാണ് കേട്ടോ പീറ്റ. പീറ്റ എന്താണെന്നല്ല ഞാൻ വഴിയെ പറയാം. ഇതേണ്ട ഒരു ആങ്കർ ഹുക്ക് അല്ലെങ്കിൽ ട്രബിൾ ഹുക്ക് താഴെ കെട്ടിയിട്ട് അതിൻ്റെ തൊട്ട് മേലെ നമ്പർ 18 ഹുക്ക് രണ്ടെണ്ണം കെട്ടിയിട്ടാണ് നമ്മൾ ഈ കണമ്പിനെ പിടിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് സാധനം കിട്ടും. അതിൻ്റെ തീറ്റ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ചാലിയം ഹാർബറിലാണ്. നമ്മളെ ക്യാമറമാൻ ഡേ ഇങ്ങനെയാണ് ക്യാമറ എടുക്കുന്നത്. മുത്ത നമുക്ക് ഒരു ആയി കൊടുക്ക്. അതാ അപ്പം നമ്മൾ വേറൊരു പബ്ജി പ്ലെയർ നടന്ന് വരുന്നുണ്ട് കേട്ടോ. മുടിയെല്ലാം ശരിയാക്കിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ചെണ്ണത്തിന് പിടിച്ച ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റായി നിൽക്കുകയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം, നമ്മളെല്ലാവരും ഓൺലൈനിൽ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വല്ല ഓഫറോ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിടുക്കം കൂട്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് ബാക്ക് കിട്ടുക എന്നുള്ളത്. ക്യാഷ് കരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുക നേരെ നമ്മുടെ അക്കൗണ്ടിലേക്കാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നമുക്ക് ക്യാഷ് റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് കരോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ് വേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലോഗിൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൈനപ്പ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് 25 രൂപ ഒറ്റയടിക്ക് തന്നെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ആമസോണിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേരെ ഈ ക്യാഷ് കരോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ കയറുക. അതിൽ കയറിയ ശേഷം ആമസോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർ ആമസോണിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് സാധാരണ പോലെ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ ഡേ മൈ ഏണിങ്സ് എന്നുള്ള ഈ ഒരു സംഭവം നെക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ പറ്റും. ആമസോണിൽ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് വോച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാഷ് കരോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകൾ മിന്ത്ര, അജിയോ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ എല്ലാ സൈറ്റുകളും ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണമ്പ് എന്ന് പറയുന്ന മീനാണ്. കണമ്പ് എന്ന് പറഞ്ഞാൽ മലബാർ മേഖലയിലൊക്കെ മാലാൻ എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത്. ഈ മീൻ എല്ലാ ഒരു സീസണിലും നമുക്ക് ചൂണ്ടയിൽ പിടിക്കാൻ കിട്ടില്ല. അപൂർവമായിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ വ്യോമാർ ചൂണ്ടയിൽ ഏറെ എടുക്കാറുള്ളൂ. അത് ഈ ഉപ്പിൻ്റെ അംശത്തിൻ്റെ കാര്യങ്ങളും ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത്. സാധാരണ നമ്മളൊരു പറ അല്ലെങ്കിൽ വടി ഒരു സ്റ്റിക്കിൻ്റെ എൻഡിൽ നമ്മളൊരു ചെറിയ ഗഡ്സ് കെട്ടിയിട്ട് അതിൽ ചൂണ്ട കൊടുത്തിട്ടാണ് നമ്മൾ മീൻ പിടിക്കാറുള്ളത്. ഇവിടെ ഏറെ ആയിട്ട് ഉപയോഗിക്കുന്നത് മൈദ തന്നെയാണ്. മൈദപ്പൊടിയിൽ ശകലം വെള്ളം ചേർത്ത ശേഷം നമ്മൾ നല്ല ലൂസായിട്ട് കുഴയ്ക്കും. കുഴച്ച ശേഷം ചെറിയൊരു ഫ്ലോട്ട് കെട്ടിയിട്ടാണ് നമ്മൾ ചൂണ്ട വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. ഈ ചൂണ്ടയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. 5 കുളത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഹാങ്കർ ഹുക്ക് താഴെയും 2 കുളത്ത് അതിൻ്റെ തൊട്ട് മുകളിലും. ആ മുകളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ തീറ്റ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മീൻ കടിക്കുന്നത് നമ്മുടെ ഫ്ലോട്ടിൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നെറ്റിക്കുമ്പം അടിയിലെ കുളത്ത് മീനിൻ്റെ താടി ഭാഗത്തൊക്കെ ആയിട്ട് കുളത്തി വരാറാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇങ്ങനത്തെ രീതിയിലും അല്ലെങ്കിൽ വേറെ ഏത് വിധേനയും മാലാൻ ഇഷ്ടംപോലെ പിടിക്കുന്ന പല ആളുകളും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു മീൻപിടുത്തത്തിൻ്റെ രീതി കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് അണ്ടർ വാട്ടർ ഫോട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പല രീതിയിലും ഇതിലും വലിയ സൈസിനെ കിലോ കണക്കിന് പിടിക്കാറുമുണ്ട്, പിടിച്ചിട്ടുമുണ്ട്, അതുപോലെ പിടിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുമുണ്ട്. അപ്പം ചെറിയൊരു രീതി മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാം. പല രീതിയിലും മീൻ പിടിക്കുന്നവർക്കും ഇത് ചിലപ്പം പുതിയൊരു അറിവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിടുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം.
മോനെ മോശമാണ്. കളിയും പോയടാ, കളിയും പോയി, അളിയും കളിയും പോയി. മോന പതിനൊന്ന് മണിക്ക് എനിക്ക് ലീവാണോ? അതെടാ പോണ, ഇതൊക്കെ അവിടെ വെച്ചോ, പൊലിപ്പതാ. നിങ്ങൾ കാണിച്ചേ കൊച്ചിങ്ങോട്ട് കാക്കി പൊലിപ്പോയിന്നുണ്ട്. പോണ കാട്ടി ലോട് പോടാ. കിട്ടി 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 കിട്ടി. ഇവിടെ ഇവിടെ ഇരുതി, ഇവിടെ ഇരുതി. അപ്പം നമ്മള് ഫോണില് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മള് ഗോപ്രോയില് കിട്ടിയത് ഉണ്ടെങ്കിൽ ഉണ്ടാവും, അതൊരു വീഡിയോ ആക്കിയിട്ടിടും. സംഗതി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് വെള്ളത്തിലൊക്കെ ക്യാമറ ഇറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം വേണ്ട, ഒരു പത്ത് എട്ട് പത്തെണ്ണം ഉണ്ടാവുമായിരിക്കും. എല്ലാം ഗോപ്രോയിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. വേറെ ഒരു സുഖം കിട്ടിയിട്ടില്ല. കൈമത്തോറിട്ട് സാധനം സുരേഷ്. അപ്പൊ സുരേഷ് ഭായ് എന്ന് ഞാൻ കൈയൊക്കെ കഴുകി തിരിച്ച് കയറി പോവായിരുന്നു. നമ്മളതുപോലെ കെട്ടിയിട്ടുണ്ടായിരുന്ന ഹുക്ക്, താഴെ കൊടുത്തിരുന്ന ട്രബിൾ ഹുക്ക് അവിടെ കല്ലിൽ ഉടക്കി മിസ്സായി. അപ്പൊ ഞാൻ തിരിച്ച് പോവായിരുന്നു, അന്നേരമാണ് അവര് വരുന്നത്. ഇങ്ങനെയാണ് പിടിക്കുന്നത്. നമ്മളെ ഗോപ്രോയിൽ വീഡിയോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, ശരിക്കും പിടിച്ചോളൂ, ശരിക്കും പിടിച്ചോളൂ. ഇപ്പൊ ഒടിഞ്ഞു പോകും. അമർത്തി പിടിച്ചു. ഒത്ത ഊരുമ്പ കയ്യിൽ കുടുങ്ങുന്നത് വളരെയധികം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.